തന്നെ ഈ ഫ്ലവറിന് നമുക്ക് ഒരു വലിയ വൂളൻ ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ കൈൻ്റെ നാല് വിരലുകളൊപ്പം വെച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. മുഴുവനായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കണം. ഞാനിതേ മുഴുവനായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റെഡ് വൂളൻ ത്രെഡിൽ തന്നെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. അതിൻ്റെ നടുഭാഗത്തായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇനി ഈ ഭാഗത്ത് ഒന്ന് വെട്ടിക്കൊടുക്കുക. അതുപോലെ ഈ സൈഡിലും ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു വലിയ ഫ്ലവർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വലിപ്പം കൂടുതലും കുറവൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കുക. നമ്മൾ ഉദ്ദേശിച്ച ഫ്ലവർ കിട്ടിയിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബ്ലൂ പോലത്തെ കുറച്ച് ബ്ലൂ റെഡ് കളറൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു ഷേപ്പ് നമ്മൾ ഒരു കാർഡ് ബോർഡിനൊന്ന് വെട്ടിയെടുക്കുക. ഇനി എല്ലാ ഫ്ലവേഴ്സും ഞാനിവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഞാനിതേ എല്ലാ സൈഡ്സിലും നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതാ നോക്കാം. പിന്നെ ഞാൻ അടുത്ത് ചെയ്തത് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ആയിട്ട് കുറച്ച് വൂളൻ ത്രെഡ് തന്നെ ചെറുത് ചെറുതായിട്ട് മുറിച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ അടിയിലൊക്കെ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് വലുപ്പത്തിനനുസരിച്ചൊക്കെ നമ്മൾ ഇതുപോലത്തെ വൂളൻ ത്രെഡ് വെച്ച് കൊടുത്ത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ആയാലും ഭംഗി കിട്ടും. ഇപ്പോൾ തന്നെ ഞാൻ അതുപോലെ കുറച്ച് വൂളൻ ത്രെഡുകളൊക്കെ ചെറുതും വലുതൊക്കെ ആയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏഴെണ്ണ ഞാനിതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വൂളൻ ത്രെഡിലായിട്ടും ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഭംഗിയും കിട്ടും. അപ്പോൾ നമുക്ക് അതങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാൻ ആ സ്റ്റിക്കറൊക്കെ ഇതിമേൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് കുറച്ച് ബീഡ്സൊക്കെ ഇതിൻ്റെ നടുക്കായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബീഡ്സൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വോൾ ഹാങ്ങിൻ്റെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.